ശ്രീകോവിലിന് സ്വർണം പൂശുന്ന ഭക്തന്മാരാകണോ? അല്ല, അച്ഛനമ്മമാര് ജീവിതകാലം മുഴുവൻ നോക്കുന്ന പ്രിയപ്പെട്ട മക്കളായി അവരുടെ കണ്ണീര് തുടച്ചുകൊണ്ടൊന്ന് ചേർത്ത് പിടിച്ചിട്ട് അച്ഛായെന്ന് നീട്ടി വിളിച്ചുകൊണ്ട് എന്റെ കുട്ടായെന്ന് തിരിച്ചു വിളിക്കുന്ന ഒരു അച്ഛന്റെ മുമ്പിൽ ഇങ്ങനെ വിനയാന്യതനായി നിന്ന് ചേർത്ത് പുണരുമ്പോൾ കിട്ടുന്ന ആലിംഗനത്തിന്റെ സ്പർശനത്തിന്റെ വാക്കിന്റെ ഗന്ധം, അതിന്റെ നന്മ, ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഭാവമധുരമായ മുഹൂർത്തം സൃഷ്ടിക്കുന്ന ജീവിതത്തിന്റെ അനർഹതയാണോ നമുക്ക് ആവശ്യമെന്ന് അന്വേഷിക്കാനുള്ള ഒരു പാഠപുസ്തകത്തിന്റെ ആദ്യ പേജാവട്ടെ ഇത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ഈ മുഖത്ത് നിന്നും ഇത്രമാത്രം. ആ മുഖം ആ മുഖം പ്രസംഗം ഉച്ചവരെ നീണ്ടുപോയാലും തിരക്കേടില്ല എന്ന് തോന്നുകയാണ്. അടുത്തതായിട്ട് ഇവിടെ ശങ്കരമാഷ് പറഞ്ഞതുപോലെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും വിളിക്കുക. അടുത്ത നറുക്ക് വീഴുന്നത് പ്രഗത്ഭ അഭിഭാഷകനായ ശ്രീ അഡ്വക്കേറ്റ് എം സി രാമേന്ദ്രം. ഒരു ധാരണയില്ല, ഒന്നാമതൊരു ടെൻഷൻ, സാധാരണ എവിടെയും ടെൻഷൻ ഇല്ലാതെ ഉണ്ടാകുന്ന പ്രൊഫഷനാണ് നമ്മുടെ ജോലി. രണ്ടു മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് കേട്ടാ 78 ഒന്ന് ഒരൊറ്റ ഏടൊന്ന് മറച്ചു നോക്കുമ്പോൾ നമ്മുടെ മാഷന്മാരെ മുമ്പിൽ കാണുമ്പോൾ തന്നെ ഒരു വല്ലായ്മ. കാരണം ഈ നിലയിൽ എത്താൻ വേണ്ടിയിട്ട് സഹായിച്ചവരല്ലേ എന്നുള്ള ഒരു മനസ്സിൻ്റെ അഭിപ്രായം. പലവരെയും പല അവസരങ്ങളായി കാണാൻ ഇടക്കാല ഘട്ടത്തിൽ കാണാൻ ഇടവന്നിട്ടുണ്ട്. ശങ്കരമാഷെ കണ്ടിട്ടുണ്ട്, അബ്ദുള്ളക്കുട്ടി മാഷ് എൻ്റെ ക്ലയൻ്റായിട്ട് ഓഫീസിൽ വന്നിട്ടുണ്ട്, താമര മാഷ് വേറെ താമര മാഷ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആദ്യത്തെ ഒരു വേർക്കിൾ KL 1390. അല്ല അല്ല മാഷ, KL 1390 എന്ന് പറഞ്ഞ മാരുതി കാർ സാറിനാണ് ഞാൻ കൊടുത്തത്. വെറുതെ കൊടുത്തിട്ടില്ല, പൈസ വാങ്ങിച്ചു. അങ്ങനെ മാഷ് അത് മാഷുമായിട്ടുള്ള അധ്യാപന നിലയിലുള്ള പിന്നീടുള്ള പുതുക്കൽ അങ്ങനെയായിരുന്നു. പിന്നീട് മാഷ് പല അവസരങ്ങളും എൻ്റെ വീട്ടിലൊരു കള്ളം കയറി കയറിയപ്പോൾ മാഷ് ആദ്യം വിളിച്ചു. അങ്ങനെ പല അവസരങ്ങളിലും മാഷുമായി ബന്ധപ്പെടാൻ ഇടവന്നിട്ടത്. പിന്നെ കുരുവിള സാറിനെ പഠിപ്പിച്ചാണ് സാറിന് എന്നെ ഓർമ്മയായിട്ടുള്ളത്. എനിക്ക് സാറിനുണ്ട് കുഞ്ഞിക്കണ്ണൻ മാഷ് എഫ്മി ടീച്ചറൊന്നും പഠിപ്പിച്ച് എന്നെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. രാമൻ മാഷ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വി ടി സാറും എടുത്തിട്ടുണ്ടായിരുന്നു. ഈ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷ്മണൻ എൻ്റെ ഓഫീസിലേക്ക് ഈ ദൗത്യമായിട്ട് വരുമ്പോൾ തറാവിൽ ക്ലയൻസ് ഉണ്ടായിരുന്നു. ഞാൻ കൂടുതൽ ലക്ഷ്മണൻ്റെ തലേക്കുന്ന കണ്ടപ്പോൾ തന്നെ ലക്ഷ്മണനാന്ന് എനിക്ക് തോന്നുന്നു. എന്ത് ചൊറയും കൊണ്ടാണ് വരുന്നതെന്നാണ് എൻ്റെ മനസ്സിലുണ്ടായി. ലക്ഷ്മണൻ എവിടെയാണ് എന്താ ചെയ്യുന്നത് ഫോട്ടോഗ്രാഫറൊന്നും എനിക്കറിയില്ല. ലക്ഷ്മണനെ വിളിച്ചു, ആദ്യം തന്നെ വിളിച്ചു ലക്ഷ്മണനെ വിളിച്ചു. ലക്ഷ്മണനല്ലേന്ന് വെച്ചു അതേപോലെ. കാരണം ഇങ്ങോട്ട് ഒരു ഞാൻ 28 വർഷമായി വക്കീലായിട്ടല്ലേ. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, 5 പ്രീ ഡിഗ്രി ഡിഗ്രിയെല്ലാം കൂടെ 5 കഴിഞ്ഞു. അപ്പോൾ 33 ആയി. അതിനിടയിൽ ഈ പഠിത്തമാണല്ലോ വന്നത്. അപ്പോൾ ലക്ഷ്മണനോട് ചോദിച്ചു എന്താ ലക്ഷ്മണ വന്നതെന്ന് വെച്ചപ്പോൾ മാഷ് നേരത്തെ പറഞ്ഞതുപോലെ എനിക്കും ഒറ്റയടിക്ക് തോന്നി എനിക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും. ചെറിയ ഒറ്റായിപ്പോയി എന്നൊരു ചെറിയ തോന്നൽ എനിക്ക് തോന്നിയിരുന്നു, തോന്നിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പിന്നീട് ലക്ഷ്മണൻ എൻ്റെ ഫോളോ അപ്പ് ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കതിനകത്ത് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം അത്രയധികം പെയിൻ എടുക്കുന്നുണ്ടല്ലോ ഈ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് ഞാനന്ന് സി ക്ലാസ്സിലായിരുന്നു, ബി ഒ സി ഒന്നും എനിക്ക് സി ആ കുള സാറിൻ്റെ ക്ലാസ്സായിരുന്നു സി ക്ലാസ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആ ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ മാത്രം അവരെ മാത്രം സംഘടിപ്പിക്കുക എന്നുള്ള ദൗത്യമായിരിക്കും. പിന്നീടാണ് മനസ്സിലാക്കിയത് ആ സമയത്തുള്ള മുഴുവൻ സ്റ്റുഡൻസിനെയും സംഗീത് ബാച്ചിനെ മുഴുവനെയും സംഘടിപ്പിക്കുക എന്നുള്ള ദൗത്യമാണ് ലക്ഷ്മണൻ ഏറ്റെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ലക്ഷ്മണൻ മിനിഞ്ഞാന്ന് വിളിച്ചു. മിനിഞ്ഞാന്ന് വിളിച്ച സമയത്ത് ഞാൻ ചോദിച്ചു ലക്ഷ്മണൻ എത്ര മണിക്കാണ് തുടങ്ങാൻ? രാവിലെ ഒരു അരമണിക്കൂർ ലേറ്റായിപ്പോയി വരുന്നതെന്ന് പറഞ്ഞു. 10:30 എത്തിയാൽ മതി. എങ്ങനെ പരിപാടികളെന്ന് വെച്ച് പറഞ്ഞു. മാഷന്മാരെല്ലാം ഉണ്ടാവും. അന്നേരം ഭാസ്കര മാഷയ്ക്ക് ഓർമ്മ വന്നു. ഭാസ്കര മാഷ ഞാൻ വേറൊരു മാരേജിന് പങ്കെടുത്ത സമയത്ത് കണ്ടിരുന്നു. കണ്ട സമയത്ത് മാഷ അത് ബോഡിയിലെ വീക്കായിരുന്നു. അപ്പോൾ മാഷന്മാരൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ടോട്ടലി നമ്മുടെ മനസ്സ് മാറി ഒന്ന് എല്ലാവരെയും കാണാലോ എന്നുള്ള ഒരു മാനസികാവസ്ഥ. സാധാരണ വെക്കേഷൻ സമയത്തിലാണ് വക്കീലന്മാർ പുറത്തേക്ക് അല്ലെങ്കിൽ ചാടുന്നത്. കേട്ടോ, 4 ഞങ്ങൾക്ക് 3 വെക്കേഷനാണ് കിട്ടുക. ക്രിസ്മസിൻ്റെ വെക്കേഷനും ഓണം വെക്കേഷനും ആനുവൽ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസം വരെ. ആ സമയത്ത് വിത്ത് ഫാമിലി പോകുന്നു. ഇന്നതുപോലെ തന്നെ ഈ വെക്കേഷൻ പോകുന്നില്ല എന്ന് കരുതി ഈ 28 പങ്കെടുക്കുക എന്നുള്ളത് പോകുന്നില്ല എന്ന് കരുതുന്നു. ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരാൻ നോക്കുമ്പോൾ മകള് പിന്നെ 2 മൂത്തയാൾ MBBS കഴിഞ്ഞു, 2 MBBS പഠിക്കുന്നു, ബെഡിൽ നിന്ന് എഴുതിയിട്ടില്ല, ഇപ്പം ലീവിലാണ് വീട്ടിലുള്ളത്. അച്ഛൻ 78 ബാച്ചിൽ 10 കുട്ടിയാവാൻ പോകുന്നുണ്ട് എന്ന് അമ്മയോട് വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതെന്നെ പോകുന്നത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ എൻ്റെ കൂട്ടത്തിൽ ദിവസേനെ കാണുന്ന ആൾക്കാരുണ്ട്, ഓഫീസിൽ വരുന്നവരുണ്ട്. തീർച്ചയായിട്ടും ലക്ഷ്മണനെതിരെ എന്താണ് അറിയിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അത്രയധികം പെയിൻ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തോട് ആദ്യമായി തന്നെ ഞാൻ നന്ദി പറയാം. പിന്നീട്
ഞാൻ SSLC ബാച്ച് പഠിക്കുന്ന സമയത്ത് നേരത്തെ ആരും കൂട്ടത്ത് പറഞ്ഞ പോലെ ബാക്ക് ബെഞ്ച് എന്ന് പറയുന്നത് ശരിയല്ല, മുൻ ബെഞ്ചിലായിരുന്നു, നീളം കുറവുകൊണ്ട് മുൻ ബെഞ്ചിലായിരുന്നു കൊണ്ടുണ്ട്. പക്ഷെ പഠനകാര്യത്തിൽ വേണമെങ്കിൽ അന്ന് ബാക്ക് ബെഞ്ച് എന്ന് പറയാവുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അക്കാഡമിക് നിലവാരം മാത്രം ഉണ്ടായതിനെ കൊണ്ട് നമ്മളൊരു നല്ല നിലയിലെത്താനോ മറ്റും സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ 78 ബാച്ചിൽ ഏറ്റവും മോശം കുട്ടിയാണ്, മാർക്ക് വാങ്ങിയിൽ ഏറ്റവും മോശം കുട്ടിയാണ്. ഞാൻ എൻ്റെ മാർക്ക് ഡിക്ലെയർ ചെയ്യുമ്പോൾ 220 210 സിസ്റ്റം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പാസ്സായി. 220 എൻ്റെ മാർക്ക് അന്നുണ്ടായിരുന്നു. പ്ലസ് ടു പ്രീ ഡിഗ്രി സമയമായപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബോധം വന്നു അത് പോരാ. അപ്പോൾ പ്രീ ഡിഗ്രി ആയപ്പോൾ സെക്കൻഡ് ക്ലാസ് കൂടുവാൻ ഡിഗ്രി എക്കണോമിക്സ് ആയിരുന്നു, പാരല കോളേജിലായിരുന്നു, ചിമ്മാംഷനിലായിരുന്നു, തളിപ്പുറം ചിമ്മാംഷനിൽ. ഡിഗ്രി ആയ സമയത്ത് സെക്കൻഡ് ക്ലാസ്സിൽ ബാച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ അധ്യാപകനായ എന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നു. പഠന കാലഘട്ടത്തിൽ പൊതുവെ എല്ലാ ആൾക്കാർക്കും അധ്യാപകൻ അധ്യാപകൻ. ഞാൻ നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയുടെ നെഹു യൂണിവേഴ്സിറ്റിയുടെ ഷില്ലോങ്ങിൽ ബി എഡിന് പോയി ചേർന്നു. 1983 മാർച്ചിൽ ഷില്ലോങ്ങിൽ പോയി ചേർന്ന സമയത്താണ് ആസാം കലാപം നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര തണുപ്പാണ്. ഒരു 3 ക്ലാസ് തുടങ്ങിയപ്പോഴാണ് അന്ന് ഒരു തമാശക്ക് എൻ്റെ കൂട്ടത്തിൽ ഡിഗ്രിക്ക് പഠിച്ച പയ്യന്നൂരിൻ്റെ ഒരു മുകുന്ദൻ നമുക്കറിയായിരിക്കും, ഒരു ഇപ്പോഴത്തെ പയ്യന്നൂർ കോളേജിലെ വേലാതിരമാട്ടിലെ അഞ്ചൻ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന മുകുന്ദൻ പറഞ്ഞു, പോകുന്ന സമയത്ത് നമുക്കൊരു ലോ കോളേജ് ഉപ്പി ലോ കോളേജിൻ്റെ പത്രപരസ്യം കിട്ടി, നമുക്കൊരു വെറുതെ നിന്ന് ലോക്ക് ഒന്ന് അയച്ചതാണ്. അങ്ങനെ ലോക്ക് അപ്ലിക്കേഷൻ കൊടുത്തിട്ടാണ് ലോ ഗ്രാജുവേഷനിൽ ചേരാനുള്ള അപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത് അയച്ചതിന് ശേഷമാണ് ഞാൻ നെഹ്റു യൂണിവേഴ്സിറ്റി പോകുന്നത്. അവിടെ നിന്നൊരു 3 കഴിയുമ്പോൾ ഇതിൻ്റെ കാർഡ് വീട്ടിൽ വന്നിട്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല, നേരെ ഇങ്ങോട്ട് വരാം. ഇവിടെ വന്ന് ലോ കോളേജിലേക്ക് പോകുന്ന സമയത്ത് അടുത്ത ബന്ധുക്കൾ നമ്മുടെ നാട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ലോ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ കോട്ട് പൊങ്ങുമെന്ന് എന്നോട് ചോദിച്ചവരുണ്ട് നമ്മുടെ ഈ നാട്ടിലുള്ളവരൊക്കെ. പിന്നെ നമ്മുടെ മനസ്സിൽ വാശി ലേശം കൂടാൻ പറയാം, ഇത് പൊങ്ങുമെന്ന് അറിയണമെന്നുള്ളൊരു വാശി. അങ്ങനെ 83-86 ബാച്ചിൽ ഉടുപ്പി ലോ കോളേജിൽ നിന്നും മോശമല്ലാത്ത രീതിയിൽ ലോ ഗ്രാജുവേഷൻ കഴിഞ്ഞു. പിന്നീട് ഞാൻ പയ്യന്നൂർ, മാഷക്കറിയാം, പയ്യന്നൂരിലെ ഏറ്റവും പ്രഗത്ഭനും കഴിവുള്ള മുരളിയുടെ ബ്രദറായ കെ വിജുകുമാറിൻ്റെ കൂട്ടത്തിൽ 1986 February 28 പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഒരു 3 ഞാൻ അയോധ്യ ലോഡ്ജിൽ, നമ്മുടെ ബോംബെ ബാലകൃഷ്ണൻ്റെ ലോഡ്ജിൽ, ഞാനും പ്രഭാരം നിറഞ്ഞ ചെറുപുഴയിലുള്ള അഡ്വക്കേറ്റും കൂടെ റൂമിൽ ഞാൻ താമസിച്ചു. ആ സമയത്ത് രാവിലെ 8 വർക്ക്ഷോപ്പ് കയറും. ഞങ്ങളുടെ വർക്ക്ഷോപ്പ് എന്നാൽ ഞങ്ങൾ സാധനത്തിൽ പോകും. 8 വർക്ക്ഷോപ്പ് കയറി രാത്രി 10 ആ വർക്ക്ഷോപ്പിലെത്തും. ഏറ്റവും കൂടുതൽ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ സിൻസെറിറ്റി, ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്. അത് കൂടെ ഞാൻ കുറിച്ചെടുത്താണ് ഹാർഡ് വർക്ക്. സിൻസെറിറ്റി, ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഏത് നിലയിലും എത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത് നിലയിലെത്തി എന്നുള്ളത് കൊണ്ടല്ല ഞാൻ പറയുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് എന്നെ പഠിപ്പിച്ചത് ഹാർഡ് വർക്കാണ് നമ്പർ 1. അക്കൂട്ടത്തിൽ തന്നെ അർപ്പണ ബോധം എന്ന് പറഞ്ഞാൽ ലൈക്ക് ദ ഹെർമിറ്റ് എന്നാണ്, സന്യാസിയെ പോലെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന റീച്ചസിലേക്ക് പോകാൻ പറ്റൂ എന്നുള്ളത് ഒരു ബോധമുള്ളൊരാളാണ്. അങ്ങനെ വിജുകുമാർ വക്കീലിൻ്റെ കൂട്ടത്തിൽ 3 രാവും പകലും ജോലി ചെയ്ത് പിന്നീട് തളിപ്പറമ്പിൽ വരുന്ന സമയത്ത് തളിപ്പറമ്പിലും ഞാനത് പ്രാക്ടീസിൽ 35 വക്കീലന്മാരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 251 വക്കീലന്മാർ, 35 വക്കീലന്മാരുണ്ടായിരുന്ന സ്ഥലത്ത് 251 വക്കീലന്മാർ. ഞാൻ വരുന്ന കാലഘട്ടത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷനോ സിൻസെറിറ്റിയോ ഹാർഡ് വർക്കോ ചെയ്യാൻ അർപ്പണമൊന്നുമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ സാഹചര്യം കിട്ടിയതുകൊണ്ട് തീർച്ചയായിട്ടും തളിപ്പറമ്പിൽ എല്ലാവരുടെ കൂട്ടത്തിലും മുൻപന്തിയിൽ എത്താൻ സാധിച്ചു എന്ന് കഠിനാധാരം കൂടി. ഇപ്പോഴും ഒരു ദിവസം 13 ജോലി ചെയ്യുന്നു. രാവിലെ 9 ഓഫീസിൽ പോയി, രാത്രി 10 ഓഫീസിൽ വരും. 10 ഉച്ചക്ക് ലഞ്ച് സമയം ഞാൻ ബ്രേക്ക് കൊടുക്കാറ്. 10 വീട്ടിൽ വന്ന് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു. അബ്ദുള്ള മാഷ്ക്ക് അറിയാം, എന്നെ കാണാൻ വരണമെങ്കിൽ രാത്രിയിലാണ് മാഷ്ക്കാർ. രാത്രി 8 ശേഷം അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് മാഷ്. ഞാനറിയാം നമ്മുടെ മുഹമ്മദ് ഡോക്ടർ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലയൻറ്റാണ്. ഏത് കാര്യം എന്നോട് ചോദിക്കാതെ അദ്ദേഹം ഒന്നും ചെയ്യില്ല. ഞാൻ നമ്മുടെ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ലോയറാണ്. ഞാൻ ഇപ്പോഴും സ്കൂളിനെതിരെ കേസ് നടത്തുന്നത്. ഇതിൻ്റെ ബാക്ക് പോർഷനിൽ സർപ്പം പോലെ നിൽക്കുന്ന പോയി നോക്കി നിൽക്കുന്ന നമുക്ക് പോയി നോക്കിയാൽ കാണാം. മണ്ണെടുത്തിട്ട് ഈ സർപ്പം പോലെ തന്നെ അങ്ങനെയാണ് ഇപ്പോഴും ഞാൻ കണ്ട ചിത്രം. ഞാൻ ഫോട്ടോ സെൻറ്റ് നിൽക്കുന്ന ഒരു കുന്നിൻ്റെ ഭാഗമുണ്ട്. അതിൻ്റെ നോർത്തേൺ സൈഡ് എന്ന് പറഞ്ഞ മുഹമ്മദ് ഡോക്ടറുടെ സ്ഥലം. അപ്പോൾ അതിന് ലാറ്ററൽ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അതിങ്ങോട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണാൽ കുട്ടികൾക്കുണ്ടാകുന്ന ഡാമേജ് ഓട്ടോമാറ്റിക്കലി ആ ഡാമേജസിന് ലയബിലിറ്റി വരുന്നത് മുഹമ്മദ് ഡോക്ടർക്കാണ്. അത് കുട്ടികളെപ്പോഴും പ്ലേ ഗ്രൗണ്ടിൽ പോകും, ആ സമയത്ത് എന്തെങ്കിലും ഡാമേജസ് വന്നേക്കാം. അതുകൊണ്ട് തന്നെ ലാറ്ററൽ സപ്പോർട്ട് നൽകണം. ഈസ്റ്റ്മെൻ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ടിൽ 1882 ആക്ടിൻ്റെ അകത്ത് പ്രൊവിഷൻ പറയുന്നുണ്ട് ലാറ്ററൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി.
ലാറ്ററൽ സപ്പോർട്ട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ലിറ്റിഗേഷനകത്ത് സ്കൂളിനെതിരായിട്ട് ഒരു ഓർഡർ വാങ്ങി, ഇപ്പോൾ അത് അപ്പീൽ കോർട്ട് പെൻഡിംഗ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നേരത്തെ പറഞ്ഞതുപോലെ അയവർക്ക കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ അയവർത്ത് പോയതെന്ന് ഞാൻ പറയുന്നത്. ശങ്കരൻ മാഷൊക്കെ ആ സമയത്ത്, ഞാനിപ്പോഴും ശങ്കരൻ മാഷ ക്ലാസ്സിൽ ഒരു വാക്ക് ഞാൻ യൂസ് ചെയ്ത വാക്ക് ഞാൻ ബ്ലിങ്കിങ് എന്ന് പറയും. ഒരു ഒരു അറ്റൻഡൻസ് വിളിക്കുന്ന സമയത്ത് ഒരു കുട്ടി വായ് വിളിച്ചു, ഹീസ് ബ്ലിങ്കിങ് എന്ന് പറയും. ആ സമയത്ത് മാഷ് പറഞ്ഞു, വാട്ട് ഈസ് മെൻ ബൈ ബ്ലിങ്കിങ് എന്ന് വെച്ചു. ഇത്രയും ഓർമ്മയുണ്ട് ആ ഒരു ഒരു വേഴ്സ്. അതുപോലെ ഞാൻ പഴയത് ഓർക്കുന്ന പത്മനാഭൻ ഓർമ്മയുണ്ടാവും, കാവുമ്പായി എൽ പി സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഈ അന്ന് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലും പുഴി ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പഠിച്ചിട്ടുണ്ടായിരുന്നു. പുഴി കൊണ്ടുപോയ സമയത്ത് ഒരു പ്രഭാകരൻ മാഷ്, മാഷ പേരെ ഓർമ്മയെന്നുള്ള ഒരു പ്രഭാകരൻ മാഷ് തടിച്ചൊരു മാഷാണെന്ന് ഓർമ്മയുണ്ട്. അദ്ദേഹം മയിൽ, യെസ്, ജീവിച്ചിട്ടുണ്ടോന്നറിയില്ല, അദ്ദേഹം എന്നെ നന്നായിട്ടൊന്ന് അടിച്ചിരുന്നു. ആ മാഷയും കൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. കാരണം നമ്മളെ അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടത്തിലുള്ള ഹരിദാസൻ, അതുപോലെ തന്നെ ഇവിടെ എല്ലാരും എല്ലാവരുടെ മുഖം കണ്ടപ്പോഴും ഒന്ന് രണ്ടാളത്തെ ഒഴിച്ച് ബാക്കി ആൾക്കാരുടെയൊക്കെ മുഖം കണ്ടപ്പോൾ കൂട്ടത്തിൽ പഠിച്ചവരാണെന്നുള്ള ബോധം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ക്ലാസ് ഡിവിഷനുള്ളത് കൊണ്ടാണ് ഏത് ക്ലാസ്സും നമ്മൾ ചെയ്യുക. ഒരേ ക്ലാസ്സിലുള്ള ബാച്ച്മേറ്റ്സ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും, അല്ലാത്ത ബാച്ച്മേറ്റ്സ് നമ്മൾക്ക്, കാരണം ആ ഒരു റേഞ്ചിലാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നടരാജൻ എന്ന് പറയുന്ന ബസ്സുണ്ട് വൈകുന്നേരത്തെ, 3 പൈസക്ക് ചാടി കയറിയിട്ട് ഇവിടുന്ന് ബെല്ലടിച്ചാൽ ആദ്യം ബസ്സിൽ കയറുന്നതാണല്ലോ, ഓടിച്ചാടി കയറുക. പിന്നെ വീട്ടിൽ പോയാൽ വേറെ പണിയുണ്ട്, അതാണ്. പശുക്കളുണ്ടാവും, അവർക്ക് അതിന് പുള്ളിയെത്തേണ്ടി വരും, അതിനെ തീറ്റേണ്ടി വരും. ഈ സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അന്നത്തെ ഓട്ടം ഉണ്ടായത്. ഇന്ന് അതല്ല, ഇന്നത്തെ ജനറേഷൻ ഡിഫറൻറ്റാണ്. ഇന്നത്തെ എൻറ്റയർ ജനറേഷൻ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. പ്രധാനമായിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പത്രം വായിക്കുന്നത് 3 വയസ്സുകാരി കുട്ടിയെയും 55 വയസ്സുള്ള അമ്മയെയും അല്ലെങ്കിൽ സഹോദരിയെയും പിച്ച് ചീന്തുന്ന കാഴ്ചപ്പാടാണ് പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വക്കീലെന്ന നിലയിൽ നമ്മൾ തൊഴിൽ ചെയ്യുന്നുണ്ടാവും, പക്ഷേ മനസാക്ഷി കുത്ത് വരാറില്ല. കാരണം നമ്മൾ ഏറ്റെടുക്കുന്ന കർമ്മം ഭംഗിയായി ചെയ്യുക, അവരെ നമ്മളെ സക്സസ്ഫുള്ളാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുക. കൂടുതലൊരു പെനാൽറ്റി എൻ്റെ കയ്യിൽ കൊടുക്കാറുണ്ട് ഞാൻ. ദൈവത്തിന് പോലും കൊടുക്കാൻ പറ്റാത്തൊരു പെനാൽറ്റി ആണ്. ജീവിതത്തിൽ ആ ഒഫൻസ് പിന്നീട് ചെയ്യാൻ പാടില്ല എന്ന് നമുക്കറിയാം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നില്ല, കുറേ 8 വയസ്സ് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ റേപ്പ് ചെയ്തിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പാസ്സേ പ്രൊഫഷണലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്തിക്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരെ മാറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന പെനാൽറ്റി ഹയ്യസ്റ്റ് ഫീസ് ഇമ്പോസ് ചെയ്യും. ഹയ്യസ്റ്റ് ഫീസ് ഇമ്പോസ് ചെയ്തിട്ട് അത് അറ്റൻഡ് ചെയ്യും. അറ്റൻഡ് ചെയ്ത് ചെയ്യേണ്ട ചെയ്യും. ആ കുട്ടി കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെയാണല്ലോ, അച്ഛൻ ഈ കഥാപാത്രമാണല്ലോ എന്ന് തോന്നും. ആ രീതിയിലുള്ള ഒരു മേഖലയിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ പ്രൊഫഷനകത്ത് ഇത് ഏറ്റെടുക്കേണ്ടത്. പക്ഷേ ഞാൻ മാഷ് പറഞ്ഞതുപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു പ്രൊഫഷനായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഈ പ്രൊഫഷൻ ഒരുപാട് ലോയർ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കാം, നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ സമീപിക്കുന്ന സ്ഥലത്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ തൊഴിലിൽ നിന്ന്, മാഷ് പറഞ്ഞതുപോലെ ഇന്നത്തെ തൊഴിലിൽ നിന്ന് നമ്മളതിനെ നോക്കിക്കാണുമ്പോൾ അതിനെ എൻജോയ് ചെയ്യാൻ തന്നെയേ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പത്മനാഭൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു സെൽഫ് ക്രിറ്റിസിസം എന്ന നിലയിൽ പത്മനാഭൻ പറഞ്ഞു എന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു ഏതാങ്കിളാന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം രണ്ട് കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ജനാട്ടൻ്റെ കാര്യത്തിൽ എൻ്റെ അച്ഛനാണ് പത്മനാഭൻ, അതുപോലെ തന്നെ ജനാട്ടൻ. കാവുമ്പായിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ വായനശാല യൂസ് ചെയ്തവരാണ് ഞങ്ങളൊക്കെ. അവിടെ ഒരു ടി ആർ എൻ മെമ്മോറിയൽ ലൈബ്രറി ഉണ്ടായിരുന്നു, ആ വായനശാല മാക്സിമം ഉപയോഗിച്ചവരാണ് ഞാനും പത്മനാഭനും കാവുമ്പായി നാരായണനും കുഞ്ഞിരാമനും അതുപോലെ ജനാട്ടനും. പക്ഷേ തൊഴിൽ രംഗത്തേക്ക് വന്നപ്പോൾ വായനശാല റീഡിംഗ് എന്ന് പറയുന്നത് തീർത്തുമില്ലാതായി. രാവിലത്തെ 4 പത്രം നോക്കുന്നല്ലാതെ മറ്റു മേഖലയിലേക്ക് വായിക്കാൻ സമയമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. സങ്കടം തോന്നി, പലപ്പോഴും സങ്കടം തോന്നില്ല. പല പീരിയോഡിക്കൽസും വായിക്കാൻ സാധിക്കുന്നില്ല. പല പണ്ട് വായിച്ചിരുന്ന നോവലുകൾ ചിലവർ ചോദിക്കുമ്പോൾ ഗണ്ടത്തിമ്മിൻ്റെ കഥാപാത്രമുണ്ടല്ലോ മലയാറ്റവരുടെ, അതിങ്ങനെ മനസ്സിലാക്കി അവർ പിന്നീട് വായിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള മാനസിക ദുഃഖങ്ങൾ ഉണ്ടാകും. പത്മനാഭൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതിലൊരു കാര്യം, സെൽഫ് ക്രിറ്റിസിസം എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും പത്മനാഭൻ കുറച്ചുകൂടി അലസത കാണിച്ചു പോയിരുന്നു ഇടക്കാലഘട്ടത്തിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. എനിക്കെപ്പോഴും അന്ന് ഹൈസ്കൂളിലെ സ്കൂൾ ലീഡർ മാത്രമായിരുന്നില്ല, ക്ലാസ് ലീഡർ മാത്രമായിരുന്നില്ല,
ഞാൻ ഓർക്കുന്നു, ഞാൻ 220 മാർക്ക് വാങ്ങിച്ച സമയത്ത് പത്മനാഭൻ 408 മാർക്ക് വാങ്ങിയത്, എൻ്റെ പത്മനാഭൻ്റെ മാർക്ക് എനിക്ക് ഓർമ്മയുണ്ട്, 408 ഞാൻ വിശ്വസിക്കുന്നു അല്ലേ. അന്ന് SSLC ബാച്ചിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് മാർക്ക് വാങ്ങിച്ച് സ്കോർ ചെയ്ത ഒരാളായിരുന്നു പത്മനാഭൻ. തീർച്ചയായിട്ടും എന്തുകൊണ്ട് പിന്നോട്ട് പോയി എന്നുള്ളത് ഞാൻ പറയുന്നു, പറയണമെന്നു നമ്മൾ ഓപ്പൺ ഡിസ്കഷൻ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് 220 മാർക്ക് വാങ്ങിച്ച ഞാൻ അക്കാഡമിക്കലായി ഡെവലപ്പ് ചെയ്ത് പോകാൻ സാധിച്ചെങ്കിൽ പത്മനാഭൻ്റെ ഭാഗത്ത് ഒരു തിരഞ്ഞു നോട്ടം ഉണ്ടാവണ്ടേ എന്നുള്ളൊരു ഒരു അത് മറ്റൊരു തരത്തിലല്ല ഞാൻ പറഞ്ഞത്. കാരണം ആ കാഴ്ചപ്പാടാണ് ജനാട്ടൻ്റെ കാര്യത്തിലങ്ങ്. പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ജനാട്ടൻ മിലിറ്ററി ചേർന്നത്. മിലിറ്ററിയിൽ ചേർന്നതിന് ശേഷമാണ് ജനാട്ടൻ എല്ലാ കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത്, കംപ്ലീറ്റ് കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത് മിലിറ്ററി ചേർന്നതിന് ശേഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന പലവരും മിടുക്കന്മാരായിട്ടുള്ള, അന്നത്തെ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇന്ന് അക്കാഡമിക് നിലവാരത്തിലും അധ്യാപന നിലയിലും ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്ത ആൾക്കാരുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മുഹൂർത്തത്തിൽ തീർച്ചയായിട്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടണം. ഇപ്പം എൻ്റെ പേര് വിളിച്ച് പറഞ്ഞ മാതിരി തന്നെ ചിലപ്പോൾ മാസത്തിൽ എല്ലാവരുടെ പേര് വിളിച്ച് പറയാൻ സാധിക്കണമെന്നില്ല. ഞാൻ പ്രത്യേകം പറയുന്നതിൻ്റെ കാരണം, അറ്റ്ലീസ്റ്റ് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടെങ്കിലും അവരുടെ കുടുംബകാര്യങ്ങളും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാൻ തയ്യാറാവണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് ഒരു അവസരം നൽകുന്നത് ഇങ്ങനെ വിളിച്ചു ചേർത്ത എൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞു. പേര് പറഞ്ഞു. അതെ അതെ, നിർമ്മല കേപ്പ് ചങ്ങളായിലായിരുന്നു, ഇപ്പം കണ്ണവ കണ്ണപുര. ജോലിയില്ല. ശർമ്മ ബി നിടിയങ്ങ ജോലിയൊന്നുമില്ല. സരസ്വതി പരിപ്പായി താമസിക്കുന്നത്. സരസ്വതി ചുഴലി ആയിരുന്നു മുമ്പ് വീട്, ഇപ്പോൾ ചെറുകുന്നില താമസം. ഞാൻ ഇവിടെ മോറഴ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ബീന, ശ്രീകണ്ഠാട് SES കോളേജിൽ വർക്ക് ചെയ്യുന്നു. അച്ഛനോ തങ്കമണി, തങ്കമണി അടൂര് ഹൗസ് വൈഫ്. ഞാൻ തങ്കമണി അടൂര്. ഞാൻ ഹരിദാസൻ, പോലീസിലാണ്, ശ്രീകണ്ഠപുരം സർക്കിൾ ഓഫീസിലാണ്, പരിപ്പാലാണ് താമസം. ജോസ് ഫിലിപ്പ്, ഞാൻ നിലമ്പൂര് ചുങ്കത്തറ സ്ഥലം താമസിക്കുന്നു. എയർഫോഴ്സ് ലൈനിൽ ഭക്ഷണം ജോലി ചെയ്തു. നമ്മുടെ ബിസിനസ് ടൈൽസ് ഷോപ്പ് കൂട്ടുകൊണ്ടിരുന്നു. ബാനു, ഞാൻ ശ്രീകണ്ഠത്തിൽ ഇവിടെ തന്നെ താമസിക്കുന്നത്. വീട് പുതിയ ബാനു, പക്ഷെ ബാനു എന്ന റിക്കാർഡിലുള്ള വീട് ഇവിടെ തന്നെ, എന്റെ ബാഗിൽ തന്നെ വീട്. ജോയി നടിയങ്ങ പെരുങ്കടവ്, ഞാൻ കാർഷിക മേലെ വർക്ക് ചെയ്യുന്നു. ജോലിയൊന്നുമില്ല, ഞാൻ തോമസ്, ഞാൻ കോട്ട് റെയിൽവേ സ്കൂളിന്റെ ഹെഡ്മാസ്റ്ററാണ്. ഹെഡ്മാസ്റ്ററായിരുന്നു ഞാൻ മടമ്പത്താണ് ഞാൻ. ഹരിദാസൻ കോട്ടൂരാണ് വീട്, ആയപ്പുഴ സ്കൂൾ അധ്യാപകൻ. അല്ല, ഈ രാമരം ഭാഷ വണ്ടിക്ക് നിങ്ങൾ പോലീസുകാരെന്ന് കൺസൾ കൊടുക്കുന്നുണ്ടോ? അത് രാമേന്ദ്രന്റെ വണ്ടിയായിരുന്നു ആദ്യം വാങ്ങിച്ച ഭാഷ. ഫോട്ടോ
ലക്ഷ്മണ കേൾക്കുന്നില്ല, ഈ ഭാഗത്ത് കേട്ടില്ല. ഗവൺമെന്റ് നേഴ്സിംഗ് അസിസ്റ്റന്റ് ജനാർദ്ദനെ താമസം ഇറങ്ങിയത്.